ഈ ചോദ്യങ്ങൾ ഓരോന്നോരോന്ന് കേട്ടുവരുമ്പോ ഇതിന്റെ എല്ലാ ഉത്തരവാദി ഞാനാണെന്ന് എനിക്ക് തോന്നുന്നു. കക്കൂസ് കഴുകാത്തതെന്ന്, KSRTC സ്റ്റാൻഡ് വൃത്തിയാക്കാത്തതെന്ന്. അപ്പൊ ഈ ചോദ്യം ചോദിച്ചാൽ ഇനി മേലാൽ ഈ ചോദ്യം ചോദിക്കില്ലല്ലോ. സർ, ഹായ് സർ, മൈസെൽഫ് ഗുലാം എന്ന പേര്, മലപ്പുറം സ്ഥലം. എനിക്ക് സാർ ഈ ഒരു ടൂറിസം റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കുന്നത് ഞാൻ രണ്ടു കൊല്ലം മുമ്പ് ഇദ്ദേഹം പറഞ്ഞ സെയിം സാധനം തന്നെയാണ്. അതായത് നമുക്ക് നല്ല രീതിക്ക് പണിയാൻ അറിയാം, മെയിൻറ്റെയിൻ ചെയ്യാൻ അറിയില്ല. ഞാൻ ചോദിക്കുന്നു, KSRTC പോലുള്ളൊരു നല്ലൊരു ഓർഗനൈസേഷൻ, നല്ല അവർക്ക് എല്ലാം ഉണ്ട്, അതായത് ഫെസിലിറ്റി ഉണ്ട്, ബസ് ഉണ്ട്, സർവീസസ് ഉണ്ട്, റൂട്ട്സ് ഉണ്ട്, അതിനൊക്കെ പണിയെടുക്കാനുള്ള ആൾക്കാരും ഉണ്ട്, എല്ലാ ഫെസിലിറ്റീസിനും ഉണ്ട്. ഇനി കടമെടുത്തിട്ടായാലും ഫണ്ട് കൊടുക്കാൻ ഗവൺമെന്റ് തയ്യാറാണ്. എന്നിട്ട് എന്തുകൊണ്ട് ഇതൊരു പ്രോഫിറ്റബിൾ ആക്കിയിട്ട് കൊണ്ടുപോകാൻ നമ്മൾ കൊണ്ട് ആരും കൊണ്ട് പറ്റുന്നില്ല? ഒരുപാട് പേര് മാറി മാറി വന്നു, പല ട്രൈവും നടത്തി, എന്തുകൊണ്ട് ഇതൊരു പ്രോഫിറ്റബിൾ ആയിട്ട് നടത്താൻ പറ്റുന്നില്ല? രണ്ടാമത്തെ ഒരു കാര്യം, നമ്മുടെ മുല്ലപ്പെരിയാർ എല്ലാവർക്കും അറിയാം, മെയിൻറ്റെയിൻ ടൈം ഏകദേശം കഴിഞ്ഞു. ഈ മെയിൻ്റെനൻസിന്റെ ഭാഗമായിട്ട് പറഞ്ഞു, നമ്മളൊരു റിസ്ക് മെയിൻ്റെനൻസിലുള്ള സാധനമാണ്, അതിന്റെ മെയിൻ്റെനൻസിനെ കുറിച്ചുള്ള അപ്ഡേഷൻസിൽ എന്തെങ്കിലും ഇപ്പോൾ ഒരു ടൂറിസമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ആളുകളെന്തെങ്കിലും സാറിന് അറിയാവോ, അറിയാമെങ്കിൽ അത് ഷെയർ ചെയ്യുന്നതാണ്. താങ്ക് യു. ഈ ചോദ്യങ്ങൾ ഓരോന്നോരോന്ന് കേട്ടു വരുമ്പോ ഇതിന്റെ എല്ലാ ഉത്തരവാദി ഞാനാണെന്ന് എനിക്ക് തോന്നുന്നു. കക്കൂസ് കഴുകാത്തതെന്ന്, KSRTC സ്റ്റാൻഡ് വൃത്തിയാക്കാത്തതെന്ന്. സോറി, ഞാൻ അല്ല, നിങ്ങൾക്കറിയുന്ന അത്രയൊക്കെ തന്നെ എനിക്കും അറിയുള്ളൂ അതിനെ കുറിച്ച്. കേരളത്തിന്റെ മുഖ്യമന്ത്രിയോടോ ധനകാര്യമന്ത്രിയോടോ ഒക്കെ ചോദിക്കേണ്ട ചോദ്യമാണിത്. ഹലോ സർ, ഹലോ സർ, എന്റെ പേര് അഫ്ര, ഞാൻ മലപ്പുറം ജില്ലയാണ്, സൈക്കോളജിസ്റ്റ് വർക്ക് ചെയ്യുന്നത്. ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കാനല്ല, ഞാൻ സാറിന്റെ ഭയങ്കര സഫാനയുടെ ഒരു അഡിക്ഷൻ ഉള്ളതോ. ഞാനിപ്പോ കുറെ ആൾ കണ്ടുകൊണ്ട് ഞാൻ അത്യാവശ്യം ട്രാവൽ ചെയ്യുന്നുണ്ട്. ഞാൻ ഇപ്പൊ ഒരു സമയം യൂട്ടിലൈസ് ചെയ്യുന്നത് എന്റെ ഒരു സജഷൻസ് പറയാനാണ്. ഞാനൊരു സൈക്കോളജിസ്റ്റ് ആയതുകൊണ്ട് രണ്ടുപേര് ക്വസ്റ്റ്യൻ, നിങ്ങൾ ചോദിച്ച ക്വസ്റ്റ്യനുള്ള ആൻസറാണ് ഞാൻ പറയുന്നത്. ഇപ്പോ പറഞ്ഞു നമ്മള് റേപ്പ് ചെയ്യുന്നു. ഇപ്പൊ ഈ അടുത്ത് ഇന്നലെ മിന്നാന്ന് ഞാനാണ് ഒരു വയോധികയെ, ഒരു പയ്യനെ റേപ്പ് ചെയ്തത്. ഒരിക്കലും ഒരു വേശ്യാലയം പണിതത് കൊണ്ട് ആ ഒരു ബിഹേവിയർ മാറില്ല. ഇപ്പൊ വണ്ടി ആക്സിഡൻസ് നടക്കുന്നത്, തമ്മി കൊലപാതകം നടക്കുന്നത്, അപ്പൊ അതിനു വേണ്ടിട്ട് കുറച്ചിരി വണ്ടികൾ കൂട്ടി വെച്ചിട്ട് ഇരിക്കാനുള്ള മത്സരോ അല്ലെങ്കിൽ തല്ലാനുള്ള മത്സരമോ നടത്തിയതുകൊണ്ട് കാര്യമില്ല. ഇത് രണ്ട് തരത്തിലുണ്ട്. ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ സെക്ഷുവൽ ഡിസോർഡേഴ്സ് ഒരുപാടുണ്ട്. ഇപ്പൊ നമ്മള് ഡിപ്രഷൻ നമുക്കുണ്ട്, അതുപോലെ തന്നെ പല പ്രശ്നങ്ങളുണ്ട്, നമുക്ക് പനി വരുന്നു. ഇതേപോലെ തന്നെ എന്തുണ്ട്, സെക്ഷുവൽ ഡിസോർഡേഴ്സ് ഉണ്ട്, അത് മെയിൽസിനും ഉണ്ട്, ഫീമെയിൽസിനും ഉണ്ട്. പലരും ഇത് എന്തുണ്ടെങ്കിൽ ട്രീറ്റ് ചെയ്യുന്നില്ല. ഒന്നാമത് മെന്റൽ ഹെൽത്തിനെ കുറിച്ചുള്ള ഒത്തിരി സ്റ്റിഗ്മാസ് ഉണ്ട്. ക്വസ്റ്റ്യൻ അല്ല ഇതിപ്പോ, ഈ ഒരു സാഹചര്യത്തില് ഞാൻ ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തുകൊണ്ട് ഇപ്പോ രണ്ട് പേരെ ക്വസ്റ്റ്യൻ ചോദിച്ചത്, പക്ഷെ അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടത് അത് എന്റെ ഒരു കടമയാണ്. ഓക്കെ, ജസ്റ്റ് സ്റ്റോപ്പ് ചെയ്യാം. റേപ്പ് പ്രശ്നത്തിന് പരിഹാരമാർഗം വല്ലതും ഉണ്ടെങ്കിൽ അത് ഒരു സംസ്ഥാനം. കേരളത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. നമ്മൾ വീട്ടിൽ വളർത്തുന്ന ഒരു രീതിയുണ്ട്, ആൺകുട്ടികളാണെങ്കിൽ പെൺകുട്ടികളോട് മിണ്ടാൻ പാടില്ല, അവരോട് അടുക്കുമ്പോഴത്. അപ്പൊ എവിടെ നമ്മൾ സ്പേസ് കാണിക്കണമെന്ന് നമുക്കറിയില്ല. ഇപ്പൊ റീൽസിനാണെങ്കിൽ പോലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ മറ്റുള്ളവരെ അറ്റാക്ക് ചെയ്യാനും നമ്മള് സെക്ഷുവലി ഹരാസ് ചെയ്യാനും നമ്മൾ ഭയങ്കര മിടുക്കാം. ഈ ഓരോ കാര്യത്തിലും നമ്മൾ എടുക്കുന്ന എഫേർട്ട്, ഇപ്പൊ ഒരാൾ സംസാരിക്കണം, ഒരാൾ നല്ലൊരു കാര്യത്തിന് ഇനീഷ്യേറ്റീവ് എടുക്കുമ്പോ, ഇപ്പൊ നമ്മളുടെ ഉള്ളിൽ ഓരോരുത്തരുടെ ഉള്ളിലും ക്വസ്റ്റ്യൻസ് ഉണ്ട്, അത് നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യുകയാണെങ്കിൽ ബെറ്റർ ആയിരിക്കും. ഇപ്പൊ അതുപോലെ തന്നെ ഒരാൾക്ക്, ഒരാൾ മോശമായിട്ട് ബിഹേവ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നമ്മളത് റിപ്പോർട്ട് ചെയ്യുക, നല്ല രീതിയിൽ പ്രസന്റ് ചെയ്ത് കൊടുക്കുക. ആ സ്പേസ്, ഇപ്പൊ ഞാനാണാണ് അല്ലെങ്കിൽ ഒരു പെണ്ണാണ് എന്നുള്ള ഒരു സ്പേസ് നമ്മള് കണ്ടിന്യൂ ചെയ്യുക. ഇനിയുള്ള തലമുറയിൽ നമ്മളാണിത് ഗോത്ര ചെയ്യുന്നത്. ഫസ്റ്റ് നമ്മൾ മാറണം. ഇപ്പൊ ഈ കൂട്ടത്തിൽ ഇരിക്കുന്നുണ്ടെങ്കിലും പലരുടെ ഉള്ളിലുണ്ടാവും, ഒരു പെണ്ണ് വേറൊരു രീതിയിൽ ഡ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ, എന്ത് പെണ്ണ് ഡ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അവൾ എന്തും ചെയ്യാന്നുള്ളത് അത് ലേഡീസിൽ അടക്കമുണ്ട്. ഇപ്പൊ ഞാനൊക്കെ ബസ്സിൽ പോകുമ്പോ ഓരോരുത്തർ നോക്കുന്നതാണ്. ഇപ്പൊ ലാസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ ഒരു ഫ്രണ്ട് ഭയങ്കര പുരോഗതിയൊക്കെ പറയുക, റീൽസിലൊക്കെ അത്യാവശ്യം ഫേമസ് ആണ്, ആളുടെ പേര് ഞാൻ പറഞ്ഞില്ല, ജസ്റ്റ് ഞാൻ ഇതുപോലത്തെ ഡ്രസ്സ്
പറഞ്ഞിട്ടൊരു ഫോട്ടോ ഇട്ടു എന്നോട്, നീ ഇപ്പോഴാണ് ഒരു മനുഷ്യനായത്, ഇപ്പോഴാണ് എന്നെ നോക്കാൻ പറ്റുന്നത്. പുറത്ത് ബാക്കിയുള്ളവരുടെ മുമ്പിൽ ഭയങ്കര ജനറലൈസിങ് ഇതിപ്പോ ബെസ്റ്റാന്ന് പറയെങ്കിലും ഇവരുടെ ഉള്ളിൽ ഇതാണ്. ഫസ്റ്റ് അത് മാറ്റണം. നമ്മളുടെ ഡ്രസ്സ് അല്ല ഒരാളെ ചേർച്ച ചെയ്യുന്നത്. നമുക്ക് അങ്ങനത്തെ ഒരു ഫീലിങ്സ് ഉണ്ടെങ്കിൽ അത് എവിടെ നമ്മൾ ചെയ്യണം, നമ്മൾ തീരുമാനിക്കണം. ഇനി അതല്ല, നമുക്കത് ഒട്ടും കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഇപ്പൊ നമുക്ക് ശരീരത്തിന്റെ ഒരു ടെമ്പറേച്ചർ ഉണ്ട്, ആ ടെമ്പറേച്ചർ ഹൈ ആണെന്ന് നമുക്കറിയാമെങ്കിൽ നമുക്കത് പനിയാണെന്ന്. നമ്മുടെ ഈ ഫീലിങ്സ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ എന്തായാലും ചെയ്യാം, അതിനൊരു ട്രീറ്റ്മെന്റ് എടുക്കാം. ബാക്കിയുള്ളവരെ ഹേർട്ട് ചെയ്യാതിരിക്കുക. ഫുഡ് ബാക്കിയുള്ളത് പോലെ തന്നെ നമ്മുടെ സെക്സ് എന്നുള്ളത് നമ്മുടെ നീഡാണ്, ലൈഫ് നീഡാണ്. ഇപ്പൊ ഒരു ഡിസോർഡർ ഉള്ള ഒരാൾക്കാണെങ്കിൽ പോലും സെക്സ് ആരും പഠിപ്പിച്ചു കൊടുക്കുന്നില്ല, നമുക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നില്ലല്ലോ. അതുപോലെ തന്നെ ഒരു അപ്പൊ ഈ ചോദ്യം ചോദിച്ചോ, ഇനി മേലാൽ ഈ ചോദ്യം ചോദിക്കില്ലല്ലോ സർ.